رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ അല്ലാഹു തആല നമ്മെ തുണക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ മുസ്ലിം സമൂഹത്തിൽ ഉൾപ്പെട്ട ആളുകളാണ് നമ്മളെല്ലാവരും. ഒരാൾ മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് സ്വന്തം വ്യക്തി ജീവിതത്തിൽ ചില ഇസ്ലാമിക കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് താൻ തന്റെ വിശ്വാസവും മാത്രമായി ജീവിക്കുക എന്നതല്ല, മറിച്ച് ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരംഗം എന്ന രൂപത്തിൽ ഇസ്ലാമിന്റെ സാമൂഹിക പരതയെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഒരു സത്യവിശ്വാസി ബാധ്യസ്ഥനാണ്. ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും പരിശോധിച്ചാൽ അത് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കുന്നതല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ഹാജരാക്കപ്പെടുക. ഓരോരുത്തരും വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നതും ഒറ്റക്കാണ്. പക്ഷെ അതേസമയം ആ വിചാരണയിൽ വിജയിക്കേണ്ടത് ഒറ്റക്കും കൂട്ടായും ചെയ്ത പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലായി. വളരെ വ്യക്തിനിഷ്ഠമെന്നാണ് വിശ്വസിക്കുന്ന ആരാധനാ കർമ്മങ്ങളടക്കം ഇസ്ലാം സാമൂഹികമായി ചെയ്യാനാണ് പഠിപ്പിച്ചത്. അപ്പൊ നമസ്കാരം നമുക്കെല്ലാവർക്കും അറിയാം, അടിമയും ഉടമയും തമ്മിലുള്ള സ്വകാര്യ സംഭാഷണം. ഒരു വ്യക്തി അള്ളാഹുമായി നടക്കുന്ന മുലാഖാത്ത് നമസ്കരിക്കുന്നതിലൂടെ ഓരോരുത്തരും അള്ളാഹുവിലേക്ക് എത്തിച്ചേരുകയാണ്. അള്ളാഹുവിനെ മിഹ്റാജാവും വാനാരോഹണം എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. നമസ്കരിക്കുന്ന ഒരാൾ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കാൻ പാടില്ല. വൈലുല്ലിൽ മുസല്ലി അല്ലദീനഹും അൻസലാത്തിഹും സാഹൂൻ അല്ലദീനഹും യുറാബൂൻ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നത് ആ നമസ്കാരക്കാർക്ക് നമസ്കാരം വഴി ശിക്ഷയാണ്. ഒരാൾ അള്ളാഹ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നത് ശിർക്ക് ചെയ്യുന്നതിന് തുല്യമാണ്. സാധാരണ പറയാറുണ്ട്, അള്ളാഹുവിന്റെ വജിഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ രാത്രി ആരും അറിയാതെ രഹസ്യമായി എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുന്നു. പക്ഷെ ആ നമസ്കരിച്ചുകൊണ്ടിരിക്കവേ ഒരാൾ പെട്ടെന്ന് ജനലിലൂടെ അയാൾ നമസ്കരിക്കുന്നത് നോക്കിയത് എത്തിക്കണ്ടു. ആ സമയത്ത് നമസ്കരിക്കുന്നവന്റെ മനസ്സിൽ ഞാൻ തഹജ്ജുദ് നമസ്കരിക്കുന്നത് ഇന്നയാൾ അറിഞ്ഞിട്ടുണ്ട് എന്ന തോന്നലിനെ കുറിച്ച് പോലും പറഞ്ഞത് ശിർക്കുൽ അസ്ഹർ ചെറിയ ശിർക്കാണത് എന്നാണ്. കാരണം അയാൾ നമസ്കരിച്ച് നമസ്കാരം കൊണ്ട് മറ്റൊരാളുടെ തൃപ്തി കൂടി നേടി എന്നാണ്. അത്രയും പരമരഹസ്യമായി നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് നമസ്കാരം. പക്ഷെ ആ നമസ്കാരം പോലും ദീനുൽ ഇസ്ലാം നിശ്ചയിച്ചത് ജമാഅത്തായി നിർവഹിക്കണം എന്നാണ്, സംഘടിതമായി ചെയ്യണം എന്നാണ്. മാത്രമല്ല നമുക്കൊന്നും മനസ്സിലാകാത്ത ഒരു പ്രതിഫല ഘടനയാണ് അതിൽ നിശ്ചയിച്ചു പറഞ്ഞത്. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ സലാത്തുൽ ജമാഅത്തി ഖൈറുൻ മിൻ സലാത്തിൽ ഫദ്ദി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം ജമാഅത്തായി നമസ്കരിക്കുക വഴി ലഭിക്കുന്നു. നമുക്കറിയാം ജമാഅത്ത് നമസ്കാരത്തിൽ നമ്മൾ കൂടുതലൊന്നും ചെയ്യുന്നില്ല. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന അതേ നമസ്കാരം തന്നെയാണ് ജമാഅത്ത് നമസ്കാരത്തിലും ചെയ്യുന്നത്. ഇനി വേണമെങ്കിൽ ചില മദ്ഹബ പ്രകാരം ഇമാം പാരായണം ചെയ്യുന്നതൊക്കെ കേട്ടുകൊടുത്താൽ മതി, നമ്മൾ ചൊല്ലിക്കൂടി വേണ്ട ജമാഅത്ത് നമസ്കാരത്തിൽ. പക്ഷേ പ്രതിഫലം നിശ്ചയിച്ച് പറഞ്ഞത് 27 ഇരട്ടി പ്രതിഫലം എന്നാണ്.
പ്രതിഫലം മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അഞ്ചു നേരത്തെ നമസ്കാരം ജമാഅത്തായി തന്നെയാണ് നിർവഹിക്കേണ്ടത്. അതിന്റെ പ്രാധാന്യമൊക്കെ നമുക്ക് പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഒറ്റയ്ക്ക് നമസ്കരിക്കാൻ ജമാഅത്ത് നമസ്കാരം എന്നാലും കിട്ടാതെ പോയാൽ ഒറ്റയ്ക്ക് നമസ്കരിക്കാം എന്നാണ്. ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുക്കാത്തവരെ കുറിച്ച് ഗൗരവത്തോടു കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ വിശദീകരിച്ചത്. അപ്പൊ നമ്മൾ വന്ന് നിസ്കരിച്ചാൽ പോരാ, നമസ്കാരം ജമാഅത്തായി തന്നെ നിർവഹിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവും അടിമയും തമ്മിലുള്ള വളരെ രഹസ്യമായി നിർവഹിക്കേണ്ട ഒരു കർമ്മമായിട്ട് പോലും ആ നമസ്കാരം ഇസ്ലാം നിശ്ചയിച്ചത് സംഘടിതമായി ചെയ്യണം എന്നാണ്. ഒരുപാട് നിയമങ്ങളും വ്യവസ്ഥകളും ആ ജമാഅത്ത് നമസ്കാരത്തിന് ഇസ്ലാം വെച്ചിട്ടുണ്ട്. വെറുതെ സംഘടിതമായാൽ പോയാൽ സ്വത്ത് വളയാൻ പാടില്ല, വരി വളയാൻ പാടില്ല, വിടവുണ്ടാകാൻ പാടില്ല. ഇമാമിനെ എല്ലാ അർത്ഥത്തിലും അംഗീകരിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ജമാഅത്ത് നമസ്കാരം നിർവഹിക്കണം. ഇമാം വളരെ സ്പീഡിൽ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ നിസ്കരിച്ചു കൊള്ളണം. ഇമാമ വളരെ സാവധാനമാണ് നമസ്കരിക്കുന്നതെങ്കിലും ഇമാമിനെ മുങ്ങടക്കാൻ പാടില്ല. കാരണം അത്രയും വ്യവസ്ഥകളൊക്കെ ആ ജമാഅത്ത് നമസ്കാരത്തിൽ ചെയ്തിരിക്കുന്നു എന്നതാണ്. ആരാധനകൾ പോലും ജമാഅത്ത്, അതെല്ലാം മിക്ക നമസ്കാരങ്ങളും. വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്ന സുഗന്ധ നമസ്കാരങ്ങൾ ഒഴിച്ച് മയ്യത്ത് നമസ്കാരം പോലും ജമാഅത്ത്, ഗ്രഹണ നമസ്കാരം ജമാഅത്ത്, പെരുന്നാൾ നമസ്കാരം ജമാഅത്ത്, എല്ലാം ജമാഅത്തായിട്ടാണ് നിർവഹിക്കാൻ പഠിപ്പിച്ചത്. അതേപോലെ നമസ്കാരം മാത്രമല്ല, ഇസ്ലാമിന്റെ ഓരോ ആരാധനകളും നിങ്ങൾ എടുത്തു നോക്കിയാൽ, നോമ്പ്, ഒരു മുസ്ലിം കൊല്ലത്തിൽ എപ്പോഴെങ്കിലും 30 നോമ്പ് നോക്കണം എന്നല്ല, എല്ലാ ലോക മുസ്ലിമുകളും റമദാൻ മാസത്തിൽ ഒന്നിച്ച് നോമ്പ് നോക്കണം, എല്ലാവരും ഒന്നിച്ച് നോമ്പ് നോക്കണം. സക്കാത്തിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, സക്കാത്ത് ഒറ്റയ്ക്ക് കൊടുത്താൽ വീടുമോ ഇല്ലേ എന്നത് ചർച്ചയാണ്. പക്ഷേ ഒരു കാര്യം വളരെ കൃത്യമാണ്, സക്കാത്ത് സംഘടിതമായി തന്നെയാണ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് ഒന്നിച്ചാൽ. കാരണം സക്കാത്തിന്റെ 8 അവകാശികളിൽ ഒരു വിഭാഗം വലാമിലീന അലൈഹ, അനാഥ മക്കളായ 8 എണ്ണത്തിൽ എണ്ണി പറഞ്ഞിട്ടില്ല. ഈ മക്കൾക്ക് സക്കാത്തിന്റെ മുതലല്ല, നമ്മളെ മുതലാണ് എടുത്തു കൊടുക്കേണ്ടത്. സക്കാത്തിന്റെ മുതൽ തന്നെ പൊതുസമൂഹത്തിന്റെ മുതലാണ്. അനാഥ മക്കളെ പോറ്റേണ്ടത് നമ്മുടെ ബാക്കി പൈസ വരുന്നതിൽ നിന്നാണ് അനാഥ മക്കളെ പോറ്റേണ്ടത്. അതുകൊണ്ട് സക്കാത്തിന്റെ 8 അവകാശികളിൽ അനാഥകളെ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ആ 8 അവകാശികളിൽ ഒരു അവകാശി വലാബിലീന അലൈഹ, സക്കാത്തിന്റെ സംഭരണ വിതരണത്തിൽ ഏർപ്പെട്ട തൊഴിലാളി എന്നാണ്. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് സക്കാത്ത് നിഷേധികൾക്കെതിരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനു യുദ്ധപ്രഖ്യാപനം നടത്തി എന്ന് പറയാറുണ്ട്. പക്ഷെ ആ സക്കാത്ത് കൊടുക്കൂല എന്നല്ല അവർ പറഞ്ഞത്, സക്കാത്ത് ഞങ്ങൾ കൊടുത്തോളാം എന്നവർ, സക്കാത്ത് ഞങ്ങൾ കൊടുത്തോളാം, അത് ബൈത്തുൽമാലിൽ അടക്കൂല, സക്കാത്ത് ഞങ്ങൾ കൊടുത്തോളാം, ബൈത്തുൽമാലിൽ ഒന്നിച്ചടക്കൂല. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലാ ഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസക്ക, നമസ്കാരത്തിനും സക്കാത്തിനും ഇടയ്ക്ക് വിടവ് കൽപ്പിച്ചവരോട് ഞാൻ യുദ്ധം ചെയ്യും. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഒരു ഒട്ടകത്തിന്റെ കയറാണ് ബൈത്തുൽമാലിലേക്ക് കൊടുത്തിരുന്നത്, തടഞ്ഞാൽ ഇടയിൽ ഞാൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ സക്കാത്ത് ബൈത്തുൽമാലിൽ എത്തിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. എല്ലാവരുടെയും സക്കാത്ത് ഒരുമിച്ച് ചേർത്ത് വളരെ വ്യവസ്ഥാപിതമായി സക്കാത്ത് വിതരണം ചെയ്യണം. ഈ ഹജ്ജ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഹജ്ജ് എന്ന് പറയുന്നത് ലോക മുസ്ലിമികളുടെ ഒത്തുചേരലാണ്. സാധാരണ ഇത്തരം തീർത്ഥാടന കേന്ദ്രങ്ങൾ മറ്റു മതങ്ങളിലൊക്കെ ഉള്ളതിന് വേറെ പ്രത്യേകതകളുണ്ട്. ശബരിമലയിലേക്കോ കാടാമ്പുഴയിലേക്കോ ഗുരുവായൂരിലേക്കോ ഒക്കെ ഹിന്ദു മതസ്ഥർ പോകുന്നതിന് കാരണം അവിടെ അവരുദ്ദേശിച്ച പ്രതിഷ്ഠ അല്ലെങ്കിൽ വിഗ്രഹം അവിടെ മാത്രമേ ഉള്ളൂ, അതിന്റെ പേരിലാണ്. ഗുരുവായൂരപ്പം വേറെ സ്ഥലത്തില്ല, എനിക്ക് പിന്നെ അവിടേക്ക് പോകുന്നു, പക്ഷെ അവിടെ ഉള്ളൂ. കാടാമ്പുഴ ദേവിയുടെ വിഗ്രഹം അവിടെ ഉള്ളൂ. അതുകൊണ്ട് അതിനെ കിട്ടാൻ വേണ്ടിയാണ് അവർ അങ്ങോട്ട് പോകുന്നത്. പക്ഷേ നമ്മൾ ഹജ്ജിന് പോകുന്നത് നമ്മുടെ ഈ പള്ളിയിലുള്ള അള്ളാഹു തന്നെയാണ് ആ ഹറമിലെ പള്ളിക്കലുള്ളത്. വേറെ പ്രതിഷ്ഠ ഹറമിലില്ല, വേറെ ശക്തി ഹറമിലില്ല, ഇതേ അള്ളാഹു താല തന്നെയാണ്. പക്ഷെ ഒരു വർഷം എത്രയോ കോടി രൂപ മുടക്കി ഹറമിലേക്ക് നമ്മൾ പോവുകയാണ് മുസ്ലിം ലോകം. അതിലൊരെത്തത് എല്ലാവരും ഒന്നിച്ചാണ് ഹജ്ജ് നിർവഹിക്കുന്നത്. ഹജ്ജിന്റെ പ്രത്യേകത അതാണ്. ശബരിമലയിൽ പോലും
അജിൽ ഒരു വർഷം പങ്കെടുക്കുന്നതിൽ എത്രയോ ഇരട്ടിയിലധികം ആളുകൾ ഒരു വർഷം ശബരിമലയിൽ പോകുന്നുണ്ട് എന്നാണ്. എത്രയോ ഇരട്ടി പേർ. പക്ഷേ എപ്പോൾ ശബരിമലയിൽ ചെന്ന് നോക്കിയാലും 10,000-ൽ കൂടുതൽ ആളുണ്ടാവില്ല. അതേസമയം ഹജ്ജ് ശബരിമലയിൽ പോകുന്നവരുടെ അത്ര ആളുകൾ പോകുന്നില്ലെങ്കിലും ഹജ്ജിന്റെ പ്രത്യേകത അത് 30 ലക്ഷം ആളാണെങ്കിൽ 30 ലക്ഷവും ഒന്നിച്ച് അറഫയും 30 ലക്ഷവും ഒന്നിച്ച് മിനയും 30 ലക്ഷവും ഒന്നിച്ച് ജബ്രയും ഇങ്ങനെ ഒന്നിച്ചാണ് ഹജ്ജ് നിർവഹിക്കുന്നത്. അങ്ങനെ ഇത്രയധികം ആളുകൾ ഒന്നിച്ച് ചുരുങ്ങിയ ദിവസം കൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഒരു ആരാധന വേറെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഹജ്ജും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ കുറെ ആളുകൾക്ക് ഹജ്ജ് ചെയ്താൽ മതി എന്നല്ല വച്ചത്. ഹജ്ജ് ലോക മുസ്ലിമീങ്ങളുടെ പരിച്ഛേദമായി അവരുടെ പ്രതിനിധികളായി മുഴുവൻ മനുഷ്യരുടെയും ആളുകളായി ഹാജിമാർ ഒരേ ഒന്നിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അതിന് ഹജ്ജിന്റെ നാളുകളിൽ തന്നെ കുറെ ആൾക്കാർക്ക് അറഫ 9-നും കുറെ ആളുകൾക്ക് 8-നും അറഫ കുറെ ആളുകൾക്ക് 7-നൊന്നുമില്ല. എല്ലാവരും ഒന്നിച്ച് അറഫയിൽ വരണം. അതിന് പറ്റൊരു ചിലവും സംവിധാനങ്ങളും ആലോചിച്ച് നോക്കി. ശരിക്കും ഹജ്ജിന് വ്യത്യസ്ത ദിവസങ്ങളിൽ ഓരോ കർമ്മം ചെയ്തിരുന്നെങ്കിൽ അതിന്റെ 100-ൽ ഒരു ചെലവ് പോലും വരില്ല. ഇത് ആകെ 3 ദിവസം താമസിക്കുന്നതിന് വേണ്ടി മിന ഒരുക്കണം. AC റൂമുകളുടെ ടെന്റ് ഒരൊറ്റ പകൽ താമസിക്കുന്നതിന് വേണ്ടി ഇപ്പൊ അറഫയിൽ പോലും സംവിധാനങ്ങൾ ഒരുക്കണം ഒരൊറ്റ ദിവസത്തിന് വേണ്ടി. കാരണം ഹജ്ജ് പങ്കെടുക്കുന്ന 30 ലക്ഷവും ഒന്നിച്ച് അറഫയിൽ വരികയാണ്. അവരൊന്നിച്ച് മുസ്ലിംപേൽ രാപ്പാക്കുകയാണ്. അവരൊന്നിച്ച് മിനയിൽ തങ്ങുകയാണ്. അവരൊന്നിച്ച് ജബ്രയിലേക്ക്. ആ ജബ്രക്ക് അതിനു വേണ്ടി എത്ര കോടിക്ക് സെറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഒന്നിച്ചാണ് ഇത് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ആരാധനകൾ പോലും ദീനുൽ ഇസ്ലാമിൽ സംഘടിതമാണ്. ഒന്നിച്ച് ചെയ്യേണ്ടതാണ്. അതിനൊക്കെയും ഒരു നേതൃത്വവും ഒരു അനുയായികളും സംവിധാനവും ഉണ്ട്. കൂട്ടായി ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ തുടക്കം മുതൽ ആ ഇസ്ലാമിക സംവിധാനം നമുക്ക് കാണാൻ കഴിയും. രണ്ടാൾ യാത്ര പോവുകയാണെങ്കിൽ ഒരാൾ അമീറാക്കി പോകണം. അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയായിരുന്നു ഇസ്ലാമിക സമൂഹത്തിന്റെ അന്നത്തെ ലീഡർ, നേതാവ്. ആ സംഘമായിരുന്നു അവർ. അള്ളാഹുവിന്റെ റസൂൽ വഫാത്താകുന്ന നമുക്കറിയുന്ന പോലെ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി. റസൂൽ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് മരിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം മറവ് ചെയ്യണമെന്നാണ്. ഇബ്രാഹിം എന്ന മകൻ മരിച്ചപ്പോ പെട്ടെന്ന് റസൂൽ മറവ് ചെയ്യും. അതുപോലെ മറ്റുള്ളവർ മരണപ്പെട്ടപ്പോഴൊക്കെ പെട്ടെന്ന് മറവ് ചെയ്യും. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായത് തിങ്കളാഴ്ച, മറവ് ചെയ്യുന്നത് ബുധനാഴ്ച. ഗൾഫിലെ മക്കൾ വരാനുള്ളതുകൊണ്ടോ പ്രശ്നങ്ങളുള്ളതുകൊണ്ടോ ഒന്നുമല്ല, ഒരൊറ്റ കാര്യത്തിന്റെ പേരിലാണ് റസൂലുള്ളാഹിയുടെ ഭൗതിക ശരീരം 3-ാം ദിവസത്തിലേക്ക് നീണ്ടത്. കാരണം ഇസ്ലാമിന്റെ നേതൃത്വം ഇപ്പൊ വഫാത്തായിരുന്നു. ഇനി സൊസൈറ്റിക്ക് മുന്നോട്ട് പോകണോ, ഒരു ലീഡർ വേണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭൗതിക ശരീരം അവിടെ കിടക്കവേ അതിന്റെ ദുഃഖം താങ്ങാനാവാതിരുന്ന സംഘം അതിൽ നിന്നുണർന്നെഴുന്നേറ്റ് പിന്നെ അവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം അടുത്ത നേതാവിനെ തെരഞ്ഞെടുക്കുന്ന ചർച്ചയായിരുന്നു. ഇസ്ലാമിക സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും നേതാവിനെ തെരഞ്ഞെടുക്കണം. വലിയ ചർച്ചകൾ അതിന്റെ പിന്നിൽ നടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വിശദമായ ചർച്ചകൾ, അത് ഞാൻ കിടക്കില്ല. ആ ചർച്ചകൾക്കൊടുവിൽ നമുക്കറിയാം കുറെ പേര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേര് നിർദ്ദേശിച്ചു. ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കമുള്ള ആളുകൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കമുള്ള ആളുകൾ ഉമർ റളിയല്ലാഹുവിന്റെ പേര് നിർദ്ദേശിച്ചു. ഞാനാകാം എന്നുള്ളതിന് പകരം നിങ്ങളാകണം എന്ന തർക്കമായിരുന്നു. അവസാനം ഉമർ റളിയല്ലാഹുവിന് അബൂബക്കർ റളിയല്ലാഹുവിനെ കുടുക്കി എന്ന് പറയാം. ഉമർ റളിയല്ലാഹുവിനെ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സുഖമില്ലാതായപ്പോൾ നമസ്കാരത്തിൽ നേതൃത്വം കൊടുക്കാൻ താങ്കളെയാണ് ഏൽപ്പിച്ചത്. അതുകൊണ്ട് താങ്കളായിരിക്കണം ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണാധികാരി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കരഞ്ഞുകൊണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. എന്നിട്ടും ഭൗതിക ശരീരം പുറമേയില്ല. മുസ്ലിമീങ്ങളുടെ സംഘങ്ങൾ വന്നുകൊണ്ട് ഖലീഫക്ക് ബൈഅത്ത് ചെയ്തു. ഈ ബൈഅത്തൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ബുധനാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ശരീരം മറവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നേതൃത്വമില്ലാതെ ഒരു സുപ്രധാന കാര്യം പോലും ഈ സമുദായത്തിൽ ചെയ്യരുത് എന്ന മാതൃക അവിടെ പഠിപ്പിക്കപ്പെടുകയായിരുന്നു. ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെയാണ് ഇസ്ലാമിന്റെ മര്യാദ. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിക സൊസൈറ്റി
ഈ ഒരു ആ പുനഃപ്രകാശനങ്ങളുടെ ഘടന നൂറ്റാണ്ട് സഹസ്രാബ്ദങ്ങളോളം നിലനിന്നു. 1921 ഇസ്ലാമിക ഖിലാഫത്ത് നഷ്ടപ്പെടുന്നത് വരെ അതിന് ദൗർബല്യങ്ങളുണ്ടെങ്കിലും ഭാഗികമായി ഇസ്ലാമിക സമൂഹത്തിനും ലീഡറുണ്ടായിരുന്നു, നേതൃത്വം ഉണ്ടായിരുന്നു. മുസ്തഫ കമാൽ അതാതുർക്കിന്റെ കാലത്ത് ഇസ്ലാമിക ഖിലാഫത്ത് നശിപ്പിച്ചു. അങ്ങനെയാണ് മുസ്ലിങ്ങൾ ഛിന്നഭിന്നമാവുകയും ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ അത്യുന്നതിയിൽ നിന്ന് ഇസ്ലാമിക സമൂഹം ചിത്രമായി തീരുകയും ചെയ്തു. റസൂലുള്ള പ്രവചിച്ച പോലെ നിങ്ങളെ നയിക്കുന്നതോ അന്ന് നിങ്ങൾ നശിക്കും, എന്ന് നിങ്ങൾക്ക് നേതൃത്വം നഷ്ടപ്പെടുന്നുവോ അന്ന് നിങ്ങൾ ഛിന്നഭിന്നമാകും. അങ്ങനെ ഛിന്നഭിന്നമായ ഘട്ടത്തിലാണ് ലോകത്തിലെ ഇസ്ലാമിക മഹാരഥന്മാരായ പണ്ഡിതന്മാർ മുസ്ലിം സമൂഹത്തെ ഒരു ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ ഘടനയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇസ്ലാമിക സംഘങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിന് സജീവമാക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചത്. അതിനാണ് ലോകത്ത് ഇസ്ലാമിക സംഘടനകളും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും ഉണ്ടാകുന്നത്. അങ്ങനെയാണ് പിന്നീട് കുറെ കാലത്ത് അതിന്റെ ബലാലിഷ്ടതകൾ നീങ്ങിയെങ്കിലും ഇന്ന് ലോകത്ത് ഇസ്ലാം സജീവമാകാനുള്ള കാരണം ഇത്തരം ഇസ്ലാമിക സംഘങ്ങളുടെ പ്രവർത്തനങ്ങളായിരുന്നു എന്ന് കാണാൻ കഴിയും. അന്ധവിശ്വാസങ്ങൾ ഒരു ഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തെ പിടികൂടിയിരുന്നു, വളരെ ശക്തമായി പിടികൂടിയിരുന്നു, ശിർക്കും ബിദ്അത്തും ഭീകരമായി പിടികൂടിയിരുന്നു. അന്ന് മഹാത്മാരായ ചില നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ വളരെ വലിയ നവോത്ഥാന സംരംഭങ്ങളിലൂടെ ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ശിർക്കിൽ നിന്നും മുസ്ലിം സമൂഹത്തിൽ പരിധി വരെ മോചിപ്പിക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നിലേക്ക് പോയി. നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിക സംഘടനകൾക്ക് എന്തൊക്കെ പോരായ്മകൾ നമ്മൾ പറഞ്ഞാലും ശരി, എല്ലാ ഇസ്ലാമിക സംഘടനകളും വിദ്യാഭ്യാസ രംഗത്ത് അവരുടേതായ വലിയ പങ്ക് നിർവഹിച്ചുകൊണ്ട് വളരെ ഉന്നതിയിലേക്ക് പോയി. കേരളത്തിൽ ഞാൻ ഉദാഹരണത്തിന് പറയാൻ ആഗ്രഹിക്കുന്നു സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ ഇസ്ലാമിക വിദ്യാഭ്യാസ രംഗത്ത് വമ്പിച്ച കുതിച്ചു ചാട്ടമാണ് നടത്തിയത്. ഇപ്പൊ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വലിയ കുതിച്ചു ചാട്ടമാണ് നടത്തിയത്. ആദ്യം ഇസ്ലാമിക വിദ്യാഭ്യാസ രംഗത്ത് ആയിരക്കണക്കിന് മദ്രസകളിലൂടെ ദർസുകളിലൂടെയാണ് അവർ മുന്നോട്ട് പോയതെങ്കിൽ ഇപ്പൊ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിം സമൂഹത്തെ കേരളത്തിൽ ഉന്നതിയിലേക്ക് മുന്നോട്ട് നയിക്കുന്നതിൽ സമസ്ത വഹിക്കുന്ന പങ്ക് വലിയ പങ്ക് തന്നെയാണ്, നിഷേധിക്കാൻ കഴിയില്ല. വലിയ പങ്കാണ്, വലിയ ചില സ്ഥാപനങ്ങളിലൂടെ അവർ മുന്നോട്ട് പോകും. അതേപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മറ്റു പ്രസ്ഥാനങ്ങളൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് ആയിരക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ, ആയിരക്കണക്കിന് പള്ളികളിലൂടെ, ആയിരക്കണക്കിന് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ ഈ പച്ചപ്പുണ്ടായത് ഇസ്ലാമിക പ്രവർത്തനങ്ങളിലൂടെയാണ്. നമ്മളെ അവരുടെ തല്ലുകൂടലും അടികൂടലും ബഹളപ്പക്കലും പിന്നിക്കലും പിരിയലൊക്കെ വേറൊരു ഭാഗത്ത് വെച്ചു നിർത്തിയാലും ശരി, ഇസ്ലാമിനെ ലൈവാക്കി നിർത്തുന്നതിന് വലിയ പങ്കുണ്ട്. കേരളത്തിലെ മാത്രമല്ല ലോക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അതിന്റെ പ്രവർത്തന ഫലം ഈ അടുത്ത നിങ്ങൾക്കറിയാം, വളരെ വലിയ വലതുപക്ഷ തീവ്രവാദിയായ രാഷ്ട്രീയ നേതാവ് ഇസ്ലാമിനെ ഏറ്റവും ഭീകരമായി അവതരിപ്പിച്ചിരുന്ന വ്യക്തിത്വം ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ആളുകൾ നമ്മുടെ കേരളത്തിലെ പോലെ ചാനലിൽ പറഞ്ഞ വർത്തമാനം ഇത്രയും ഇസ്ലാം വിരുദ്ധരായ ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ മാത്രം ഖുർആനി കർത്താവ് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. കാരണം ഇസ്ലാം നമ്മൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഇസ്ലാമികമായ ഒരുപാട് സംവിധാനങ്ങൾ വരുന്നു കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്തൊക്കെ ഇസ്ലാമിലേക്കുള്ള വരവ്. നമുക്കറിയാലോ യൂറോപ്യൻ അമേരിക്ക സമൂഹത്തിൽ പോലും ദ്രുതഗതിയിൽ ഇസ്ലാം വളരുകയാണ്. ഇസ്ലാമിലേക്ക് ആളുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തേണ്ട ബാധ്യത യഥാർത്ഥത്തിൽ നമുക്കുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ചില ആളുകൾ ധരിച്ചിരിക്കുന്നത് ഞാൻ ഒറ്റ മുസ്ലിമായിട്ട് രഹസ്യം ജീവിച്ചാൽ മതി, അങ്ങനെ വെച്ച് അങ്ങനെ അന്ന് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. മനുഷ്യ സമൂഹത്തിന് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ജനവിഭാഗമാണ് മുസ്ലിങ്ങൾ. ഒരു മുസ്ലിം സ്വയം മുസ്ലിമായി ജീവിച്ചാൽ പോരാ, സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ പ്രതികരിക്കുകയും സമൂഹത്തിൽ ഇസ്ലാം ആഗ്രഹിക്കുന്ന നന്മകൾ ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നവനായിരിക്കണം മുസ്ലിം. താൻ ആഗ്രഹിക്കുന്ന ഇസ്ലാമിനെ നാട്ടിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവനായിരിക്കണം. താൻ കൊണ്ട് നടക്കുന്ന ഇസ്ലാം തന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒതുക്കി നിർത്തുന്ന സാധനം മാത്രമല്ല, താൻ ആഗ്രഹിക്കുന്ന ഇസ്ലാമിനെ അള്ളാഹുവിന്റെ ഭൂമി സ്ഥാപിക്കാൻ വേണ്ടി എത്തിക്കുന്ന ആളായി മാറും. അവിടെ ഒരു ശുഹദ അലില്ല എന്ന് പറഞ്ഞു അള്ളാഹുവിന് സാക്ഷികളാകുക. അള്ളാഹുവിന് സാക്ഷികളാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രയോക്താക്കളും വക്താക്കളുമായി നമ്മൾ മാറുക. അള്ളാഹുവിന്റെ സാക്ഷികളായി മാറണം എന്ന് ഇസ്ലാം ഒരുപാട് സ്ഥലത്ത് പഠിപ്പിച്ചായി കാണുന്നു. അള്ളാഹുവിന്റെ റസൂല് ഷാഹിദായിരുന്നു. മുസ്ലിം സമൂഹത്തോട് പറയുന്നു നിങ്ങൾ സാക്ഷ്യം വരുത്തുന്നവരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹജ്ജത്ത് വിധാനം വെച്ച് മുസ്ലിം സമൂഹത്തോട് ശക്തമായി പറഞ്ഞു നിങ്ങൾ സാക്ഷ്യം വഹിക്കണം. അസാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ കൊണ്ട് നടക്കുന്ന ഇസ്ലാമിന്റെ പ്രയോക്താക്കളും വക്താക്കളും അതിന്റെ പ്രയോക്താക്കളുമായി നിങ്ങൾ മാറണം എന്ന് തന്നെയാണ്. ഞാൻ നിങ്ങൾ നിന്റെ ഒറ്റയ്ക്കുള്ളിൽ ഇരുന്ന്
നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹ് അംഗീകരിച്ച് ജീവിക്കുന്ന ആളല്ലേ പറഞ്ഞ അള്ളാഹുവിന്റെ ദീനിനെ പ്രബോധനം ചെയ്യാനും ആ ദീനിനെ ഭൂമിയിൽ സ്ഥാപിക്കാനും ആ ദീനിന് വിരുദ്ധമായ നിലപാടുകൾ ഇല്ലാതാക്കാനും തിന്മകളെ ഉച്ചാടനം ചെയ്യാനും ആ ദീൻ ആഗ്രഹിക്കുന്ന നന്മകൾ സ്ഥാപിക്കാനും ശിർക്കും വിദഗ്ധ സമൂഹത്തിൽ ഇല്ലാതാക്കാനും തൗഹീദും ഇസ്ലാമും സമൂഹത്തിൽ ഉണ്ടാക്കാനും യാഹിദിയത്ത് ഇല്ലാതാക്കി ഇസ്ലാമിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ആളുകളായി മുസ്ലിം സമൂഹം മാറണം. നമ്മളിത് മനസ്സിലാക്കിയത് പണ്ട് അമ്പിയാക്കന്മാരെ അവതരിപ്പിച്ച ആ പണി നമ്മളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തആല അമ്പിയാക്കന്മാരെ ഏൽപ്പിച്ച പണി നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമ്മളോട് പറഞ്ഞത് അള്ളാഹുമ്മ ഇഷ്ഹദ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് ജീനിനെ എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടുത്തെ തിന്മകളില്ലാതാക്കും മദ്യപാനം, നമുക്കറിയാലോ മുസ്ലിം ബലത്തിലാണ് ലഹരി മരുന്നുകൾ പെരുകുന്നത്. ലഹരി മരുന്ന് പെരുകുന്നത് ചാവക്കാട് മേഖലകളിൽ വിദ്യാർത്ഥികളിൽ 30% കുട്ടികൾക്ക് വരുന്ന ലഹരി മരുന്ന് വരുന്നതാണ്. എല്ലാ തിന്മകളും വരികയാണ് ഇതിനെ. ഇത് ഓരോരുത്തരും ഓരോരുത്തരും റൂമിനകത്ത് ഇസ്ലാമം പറഞ്ഞിട്ട് അവരുടെ ഒറ്റയ്ക്ക് നിസ്കരിച്ചായി സമൂഹത്തിൽ പെരുകുന്ന തിന്മകൾ അവരിലേക്ക് തന്നെ വരും. ഒരു സമൂഹത്തിനെ അവസാന വരുന്ന തിന്മകളുടെ കാരണം അതിനെ തടയാത്ത ആളുകളെയും കൂടി ആ ശിക്ഷ ബാധിക്കുന്ന തെറ്റ് ചെയ്യുന്നവരെ മാത്രമല്ല ശിക്ഷ പിടിക്കൊടുക്കുക. തെറ്റ് ചെയ്യുന്നത് സമൂഹത്തിൽ നടന്നിട്ടും അത് തടയാതെ ഞാൻ ഒറ്റയ്ക്ക് മതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് സുഖാർന്ന ചെയ്തു തീർക്കുന്ന മഞ്ചമാരി കൂടി അള്ളാഹുത്താല ശിക്ഷിക്കുന്ന പറഞ്ഞു. നമ്മൾ പണ്ട് കപ്പലിന്റെ ഉദാഹരണം പലപ്പോഴും കേട്ടിട്ടുള്ളത്, കപ്പലിന്റെ അടിഭാഗത്ത് കപ്പലുള്ള ആളുകൾ ദ്വാരമുണ്ടാക്കുമ്പോൾ മുകളിലുള്ളവർ തടയാത്തതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കപ്പലിന്റെ അടിഭാഗത്ത് ദ്വാരമുണ്ടാക്കുക എന്ന തെറ്റ് മുകൾ ഭാഗത്തുള്ളവർ തടഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ കപ്പലിന്റെ മുകൾ ഭാഗത്തുള്ളവരുടെ നിലപാടെന്താ? എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഇവിടെ ഒറ്റയ്ക്കിരുന്ന് സുഖാനാർത്ഥമുള്ള ആ ഭാഗം എല്ലാത്തിലേക്കൊന്നും പോണ്ട. അടിയിലുള്ളവർ വെള്ളമെടുക്കുക വെള്ളമെടുക്കാതിരിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ, അവർ ദ്വാരണ്ടാക്കിയ ദ്വാരണ്ടാക്കാതിരിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്കാവുന്ന ഇടപെടുന്ന ഞാൻ മുകളിലിരുന്ന് നിസ്കാര പരിപാടി ഇത്തിരി ഇസ്ലാം അത് മതി. പക്ഷേ അടിയിലുള്ളവർ കപ്പലിൽ ദ്വാരമുണ്ടാക്കിയപ്പോൾ വെള്ളം ഇരച്ചു കയറി വന്നു. വെള്ളം ചോദിച്ചില്ല ആരാണ് ദ്വാരമുണ്ടാക്കിയത് എന്ന്. പകരം കപ്പലിന്റെ അടിയിലോ മുകളിലുള്ളവരെ മുഴുവൻ കളഞ്ഞു. അഥവാ തെറ്റ് ചെയ്തവരെ മാത്രമല്ല കപ്പലിലെ വെള്ളം മുക്കിയത്, തെറ്റ് ചെയ്തിട്ട് അത് തടയാത്തവരെയും കപ്പലിലെ വെള്ളം മുക്കി കളഞ്ഞു. ഇത് നമ്മൾ പഠിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമികമായി നമ്മള് നമസ്കരിക്കുന്നു, നോക്കു നോക്കുന്നു, ഇസ്ലാമായി ജീവിക്കുന്നു എന്നതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ദീനിനോട് ഇത്തിരി കൂറും ഒരിത്തിരി മര്യാദയും ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളും ആ ദീനിന്റെ ചെറിയതായ പ്രയോക്താക്കളും വക്താക്കളും സാക്ഷികളുമായി മാറണം. അങ്ങനെ ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലി, അള്ളാഹു ഇഷ്ടാരൻ എന്ന് പറഞ്ഞാൽ അവന്റെ മാർഗത്തിൽ സമരസജ്ജരായ അവന്റെ മാർഗത്തിൽ പണിയെടുക്കുന്ന ആളുകളെ ബലിഷ്ടമായ ഒരു കെട്ടിടത്തിനെ പോലെ ഒന്നിച്ച് നിന്ന് ഐക്യത്തോടു കൂടി ദീനിന്റെ മാർഗത്തിൽ എത്തിക്കുന്ന ആളുകൾ, അങ്ങനെ എത്തിച്ചുകൊണ്ടാണ് ഇസ്ലാമൊക്കെ ഉണ്ടായത്. മക്കയിലെ അന്ന് മക്കയിലെ സഹബാക്കൾ വിചാരിക്കണം നമ്മക്കിവിടെ പള്ളിക്കല് ഹറമിലിരുന്ന് നിസ്കരിച്ച് വാർന്ന് അവിടെ കഴിഞ്ഞുകൂടാന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നമ്മളാരും നമ്മളെ കാരണന്മാരും ഇസ്ലാമാവൂല. പകരം അവർ വിചാരിച്ചു നമ്മൾ ഈ ചെയ്യുന്ന പണിയേക്കാൾ അപ്പുറം ഇസ്ലാമിന്റെ സന്ദേശം മറ്റൊരാൾക്കും കൂടി എത്തിച്ചു കൊടുത്താൽ അതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതിയത് കൊണ്ടാണ് അവരവരുടെ നാടും വീടും ഹറമും വിട്ടിട്ട് നമ്മളെ നാട്ടിലേക്ക് എത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ പിന്നെ ഹിദായത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലും അതിലുള്ളത് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അത് പിൻപറ്റുന്ന ആളുകൾക്ക് തുല്യമായ പ്രതിഫലം അയാൾക്ക് കിട്ടും. ഞാൻ പറയുന്നത് ഒരു ദേശം ജീനി പ്രവർത്തനം പറഞ്ഞെങ്കിലൊക്കെ നമ്മളിടണം മൗലിയക്കന്മാർക്ക് ചെയ്തു കൊടുത്ത പണിയല്ല, ഏതോ മൗലിയമാർക്ക് ചെയ്ത പണിയല്ല, നമ്മുടേതായ ദീനി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണം, നമ്മുടേതായ ദീനി സംരംഭങ്ങളിൽ നമ്മൾ ഇടപെടണം, നമ്മുടേതായ ഐക്യത്തിന്റെ മാർഗങ്ങളിൽ നമ്മൾ നിൽക്കണം, നമ്മുടേതായ രീതിയിൽ ഈ ദീനിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനും അള്ളാഹുവിന്റെ ദീനിനെ വിജയിപ്പിക്കുന്നതിന് സാക്ഷികളായി തീരാനും അവന്റെ സഹായികളായി തീരാനും നമുക്ക് സാധിക്കണം. ഇസ്ലാം പഠിപ്പിച്ചത് ഞാൻ ഇപ്പൊ പറഞ്ഞത് ഏതെങ്കിലും സംഘടനയ്ക്ക് വരുന്നില്ല, എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ദീനി പ്രവർത്തനം മാത്രം. ഞാൻ മുഴുവൻ സംഘടനകളെയും പരിഗണിച്ചുകൊണ്ടാണ് ഓരോരുത്തരും അവരവരുടേതായ പങ്ക് നിർവഹിക്കുന്നത്. ബഹുജാതി പ്രസ്ഥാനത്തിന് അതിൻ്റെതായ വലിയ സംസ്ഥാനം സമസ്ത ഞാൻ വളരെ ഉള്ളിൽ ആഗ്രഹിക്കുന്നു ഒരുപാട് സേവനങ്ങൾ അത് ചെയ്യുന്നു. അതില്ലായിരുന്നെങ്കിലും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ന്യൂനതകൾ പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും. ജമാഅത്ത് ഇസ്ലാമിൽ സമഗ്രമായി അവതരിപ്പിക്കുന്നുണ്ട്. അതിന്റെ മറ്റു വലിയ ജമാഅത്ത് കുറെ ആളുകളെ ആത്മീയമായി ഉണർവുണ്ടാക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒരു ദീനി പ്രവർത്തനം ഞാൻ എന്തോ മോശം പരിപാടി
എന്ന നിലക്ക് ഞാൻ എന്റെ റബ്ബ് കൂടി നിന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് വരികയാണ് ഇസ്ലാം ഇസ്ലാമിക പഠനത്തിൽ ഇല്ല എന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുക. എന്തെങ്കിലുമൊക്കെ ദീനീയ ഉപദേശം, എന്തെങ്കിലുമൊക്കെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഇസ്ലാമിക മര്യാദകൾ ആ മാർഗത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് പ്രതിഫലം കിട്ടും. നമ്മുടെ പോരായ്മകൾ അള്ളാഹു തആല പുറത്തു തരും. അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു അനുസരിക്കുന്ന ഒരാൾ എന്നതിനേക്കാൾ അപ്പുറം അള്ളാഹുവിനെ സഹായിക്കുന്നത് എന്ന ദർജയിലേക്ക് ഉയരുകയാണ്, എന്ന ദർജയിലേക്ക് ഉയരുക, പഠിച്ചുകൊണ്ട് ദീനിനെ സഹായിക്കുന്നവൻ എന്ന ദർജയിലേക്ക് ഉയരുകയാണ്. അങ്ങനെ വരുമ്പോ പുതിയ പുതിയ ആളുകൾ ഇസ്ലാമിനെ സാഹൂദം പഠിക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ ദീനിന്റെ സത്യസാക്ഷ്യത്തിന്റെ യഥാർത്ഥ സത്യസാക്ഷികൾ സത്യസാക്ഷി വഹിക്കുന്ന ആളുകളായി മാറാൻ, ഇസ്ലാമിനെ അതിന്റെ പ്രയോക്താക്കളും വക്താക്കളുമായി നമ്മൾ മാറാൻ, ദീനാണ് ശരിയെന്നുണ്ടെങ്കിൽ ആ ദീൻ അള്ളാഹുവിന്റേതാണ് ശരിയെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, ആ ദീനാണ് യഥാർത്ഥ ദീൻ എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ കാപട്യത്തിന്റെ നിലപാട് നമുക്ക് ആർക്കും ഉണ്ടാകാൻ പാടില്ല. നമ്മളെ താല്പര്യത്തിന് മാത്രം ദീന് സ്വീകരിക്കുന്ന നിലപാട് ഉണ്ടാക്കാൻ പാടില്ല. എന്റെ താല്പര്യങ്ങളെ പോലും ദീനിന് വേണ്ടി വകവെച്ചു കൊടുത്താൽ എന്റെ ദീനിനെ റളിയത്തു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന, എന്റെ റബ്ബ് അല്ലാഹാണ് തൃപ്തിപ്പെടുക, എന്റെ ദീൻ ഇസ്ലാമാണെന്ന് തൃപ്തിപ്പെടുക, അവിടെയാണ് യഥാർത്ഥം ഈമാനിന്റെ പൂർത്തീകരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദീനിനെ യഥാവിധി ഉൾക്കൊള്ളുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോഴും വരും.